പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രം നമ്മൾ കേൾക്കണം. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു, ആരാണ് അദ്ദേഹം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ദീനി കേട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്, ഗഫാർ ഗോത്രത്തിലേക്ക് കടന്നു ചെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നൂറുകണക്കിന് ആളുകളുമായി കൊണ്ട് ആബാലവൃദ്ധം ജനങ്ങൾക്കിടയ്ക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്ന അബൂദർ, അങ്ങനെയുള്ള അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ച ആളാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്ത ആളാണ്. അത്തരത്തിലുള്ള അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി, കറുത്തവളുടെ മകനെ എന്ന ഒരു വാചകം, കറുത്തവളുടെ മകനെ എന്ന ഒരു വാചകം. ആ വാചകം കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദേഷ്യത്തിൽ അബൂദറിനോട് പ്രതികരിച്ചു. നിങ്ങൾക്കിപ്പോഴും ജാഹിലിയത്ത് മാറിയിട്ടില്ലേ എന്ന ചോദ്യമാണ് അബൂദറിനോട് ചോദിച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വാക്കിൽ വലിയ പിഴവുകളൊന്നുമില്ല. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത ആളാണ്, നീഗ്രോ വംശജനാണ്, നീഗ്രോ വംശജയായ ഒരു സ്ത്രീയുടെ അടിമയുടെ മകനാണ്, ഒക്കെ ശരി. പക്ഷേ പാടില്ല, ഒരു സത്യവിശ്വാസിക്ക് പാടില്ല, അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്ര ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുഭാഗത്ത് വേണ്ട നമ്മുടെ മൊബൈലുകളിൽ ചില ആളുകളുടെ പേരുകളൊന്ന് നോക്ക്, അവന്റെ യഥാർത്ഥ പേരല്ല നമ്മൾ വിളിക്കുന്ന പേരുകൾ, ആലോചിച്ചു നോക്കിക്കോ. അങ്ങനെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, അത്തരത്തിലുള്ള മോശമായ പദപ്രയോഗങ്ങളിലൂടെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, തീർച്ചയായും ആ അബൂദറിനോട് പറഞ്ഞ അതിനേക്കാൾ ഏറ്റവും മോശമായ വാക്കായിരിക്കും നമ്മോട് പറയപ്പെടുക. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തിൽ നമ്മൾ കാണണം. പ്രത്യേകിച്ച് സൂചിപ്പിക്കട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നാവിനൊന്ന് നിയന്ത്രിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു പ്രായത്തിൽ പലപ്പോഴും എന്തിനും ഏതിനും ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുന്നത് പോലും ഏതെങ്കിലും മോശമായ ശരീരത്തിന്റെ അവയവങ്ങൾ വെച്ചുകൊണ്ടോ മോശമായ പദപ്രയോഗങ്ങളിലൂടെയോ പിതാവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മാതാവിനെ ചീത്ത പറഞ്ഞുകൊണ്ടൊക്കെയാണ് അങ്ങനെയാണ് വിളിക്കുന്നതെങ്കിൽ, തീർച്ചയായും ഒരു സത്യവിശ്വാസിക്ക് യോജിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രം കൂടി സൂചിപ്പിക്കട്ടെ. ഉഹുദിന്റെ രണാങ്കളം, ഉഹുദ് യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഉഹുദിന്റെ ഭാഗത്തിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്കറിയാമല്ലോ ഉഹുദ് യുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾ പരാജയപ്പെട്ട യുദ്ധമാണ്. മുസ്ലിമുകൾ പരാജയപ്പെട്ട യുദ്ധം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലപൊട്ടി ചോരയൊലിച്ച യുദ്ധം, മുസ്ലിമുകളിൽ പല ആളുകളും ഷഹീദായ യുദ്ധം, അങ്ങനെയുള്ള ആ യുദ്ധത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും യുദ്ധം കഴിഞ്ഞ് ഉഹുദിന്റെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഒരു പ്രായമായ വല്യമ്മ അങ്ങോട്ട് കടന്നു വന്നു. ആ ഉമ്മ വന്നിട്ടുള്ളത് അവരുടെ മകനെ നോക്കിയിട്ടാണ്. അവരിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഭാഗത്തേക്ക്, സ്വഹാബത്തിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി, അവരുടെ മകനെ അന്വേഷിച്ചു വരിക. പക്ഷേ മകൻ അവിടെ ഇല്ല. വീണ്ടും അവരിങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന സമയത്തതാ അവർ ഒരു ശരീരം കാണുകയാണ്, ഒരു മയ്യത്ത് കാണുകയാണ്. ഏതൊരു ഉമ്മയുടെയും കണ്ണ് നിറയ്ക്കുന്ന, ഏതൊരു ഉമ്മയുടെയും കൽബ് പിടക്കുന്ന രംഗം, തൻ്റെ മകൻ അവിടെ ഷഹീദായി കിടക്കുന്നു. ഉമ്മ മകൻ്റെ അടുത്ത്, ആ മയ്യത്തിൻ്റെ അടുത്തിരുന്നു, തൻ്റെ മകൻ്റെ തല തൻ്റെ കാലിലേക്ക് ചേർത്ത് വെച്ചു. ആ മുഖമാകെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു, ആ മുഖത്താകെ പൊടിയുണ്ടായിരുന്നു. ആ പൊടിപടലങ്ങൾ തട്ടി തൻ്റെ മുഖത്തുള്ള, തൻ്റെ മകൻ്റെ മുഖത്തുള്ള ആ പൊടിപടലങ്ങൾ തട്ടിക്കൊണ്ട് ആ ഉമ്മ പറഞ്ഞു, ഹനീ അല്ലക്ക യാ ബുനൈ അൽ ജന്ന, ഹനീ അല്ലക്ക്, നിനക്ക് മംഗളം, മോനെ നീ സ്വർഗാവകാശിയാണല്ലോ, നിനക്ക് സ്വർഗം കണ്ട മംഗളം എന്ന് വാചകം ആ ഉമ്മ പറയുന്ന സമയത്ത് കുറച്ചപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ആരാ നിങ്ങളോട് പറഞ്ഞു, ആരാ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ മകന് സ്വർഗമുണ്ടെന്ന് ആര് പറഞ്ഞു? ചിലപ്പോൾ നിങ്ങളുടെ മകൻ അരുതാത്തത് പറഞ്ഞിട്ടുണ്ടാവാം, അരുതാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവാം, അനാവശ്യ സംസാരങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം തടയപ്പെടുന്നൊരു വിഷയം പറയാം, ആരുടെ കാര്യത്തിലാ പറയുന്നത്? ഉഹുദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ ആൾ. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ വയറിൽ, അദ്ദേഹത്തിന്റെ വയറിൽ കല്ല് കെട്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്, അങ്ങനെ ഷഹീദായ മനുഷ്യൻ. അത്രത്തോളം ഗൗരവമാണ് ആ വിഷയത്തിലെങ്കിൽ, തീർച്ചയായും നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും ഇസ്ലാമികമാക്കണം. പരിപൂർണമായി മുസ്ലിമായി ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.